നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനസമ്പർക്ക പരിപാടി. അത് നടത്തിയില്ലെന്ന് പറഞ്ഞാൽ ആ സമരം ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമല്ല, മറിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കെതിരായ സമരമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചരിത്രം മഴവില്ലല്ല, വ്യക്തിയുടേതായാലും സമൂഹത്തിന്റേതായാലും. പ്രയത്നഭരിതമായൊരു മനുഷ്യായുസ് പൂർണ്ണമാകുമ്പോൾ അക്കഥ വരുംകാലത്തേക്ക് മുതൽ കൂട്ടുന്നത് എങ്ങനെയാകണം എന്നതിന് നിയതമായ മാനദണ്ഡങ്ങളുമില്ല. എങ്കിൽ ഇനിയുള്ള ചരിത്രത്തിൽ ഈ മനുഷ്യൻ ആരായിരിക്കുമെന്നതിന് നിശ്ചയിക്കുന്നത് എന്താണ്? ചെയ്ത കർമ്മങ്ങളുടെ മഹത്വത്തിനും ഉപകാരങ്ങൾക്കുമപ്പുറം ഒരു വ്യക്തി ജനതയ്ക്ക് മേലുണ്ടാക്കുന്ന സ്വാധീനമാണ് അതിന്റെ ആധാരം. ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് സമ്പൂർണമായ അർത്ഥത്തിൽ ഒരു ജനനേതാവായിരുന്നു. ഒരു കർമ്മയോഗിയാണ്, 24 മണിക്കൂറും കർമ്മനേതരായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അപൂർവം പൊതുപ്രവർത്തകരാണ് അദ്ദേഹം. വിഷമരഹിതമായി അസാമാന്യ മെയ്വഴക്കമായിരുന്നു രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ മികവ്. ഏത് സങ്കീർണമായ പ്രതിസന്ധികളെയും അനായാസത്തോടെ മറികടക്കുന്ന ഉമ്മൻചാണ്ടിയെയാണ് മലയാളികൾക്ക് പരിചിതം. നിങ്ങളെ കൈവീശി അഭിവാദ്യം ചെയ്തതുപോലെ തന്നെ അവരെയും അഭിവാദ്യം ചെയ്തു. സോളാർ കമ്മീഷന് മുമ്പിൽ 14 മണിക്കൂറാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കെന്നല്ല, ഇന്ത്യയിലെ ഒരു പൗരനും 14 മണിക്കൂർ നേരം ഒന്നിച്ച് ഒരു അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഹാജരാകേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടോളം പൊതുരംഗത്ത് അജയ്യനായി നിൽക്കാൻ ഉമ്മൻചാണ്ടിക്കായത് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത കഠിനാധ്വാനത്തിന്റെയും കുശാഗ്രബുദ്ധിയുടെയും കരുത്തിലാണ്. കോൺഗ്രസിനെ ചലിപ്പിച്ച സംഘടനാ സംവിധാനത്തിന്റെ പിന്നിലെ കരുത്തായി മാറിയ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ കേരളം ഗൌരവത്തോടെ ശ്രദ്ധിച്ചു തുടങ്ങിയത് 1970കളുടെ പകുതിയിലാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പൊതു തെരഞ്ഞെടുപ്പ്. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമെന്ന് എല്ലാവരും വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ ജനതാ പാർട്ടിയുടെ ഉദയം. കേരളത്തിലാകട്ടെ CPI കൂടി ഭാഗമായ കോൺഗ്രസിന്റെ ഐക്യമുന്നണിയുടെ മിന്നുന്ന ജയം. ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വിധിയെഴുതിയപ്പോൾ കേരളം മാത്രം കോൺഗ്രസിനൊപ്പം നിന്നു. March 1977 കെ കരുണാകരൻ മന്ത്രിസഭ അധികാരത്തിലേക്ക്. മന്ത്രിസഭയിലെ കോൺഗ്രസ് പ്രതിനിധികളിൽ ഉമ്മൻചാണ്ടിയും ഇടം നേടി. അപ്പോഴേക്കും AK ആന്റണിയുടെ സർവ്വസൈന്യാധിപനായി ഉമ്മൻചാണ്ടി മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലഘട്ടം മുതൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള സഹപ്രവർത്തകർ അദ്ദേഹമാണ്. അധികാരികളുടെ ജനവിരുദ്ധ നയങ്ങൾ അവരെക്കൊണ്ട് തന്നെ തിരുത്തി കുറിച്ച ആദ്യത്തെ ജനകീയ സമരനായകനാണ് വേലുത്തമ്പിള്ള. ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ ഞാൻ താരകപ്പെടുത്താൻ ആഗ്രഹിക്കുക. ബാലജന സഖ്യത്തിൽ നിന്നും MA ജോണും ആന്റണിയും KSU കൂട്ടിക്കൊണ്ടുവന്ന കൗമാരക്കാരനിൽ നിന്നും 70 മുതൽ പുതുപ്പള്ളിയുടെ MLA ആയി വളർന്നിരുന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ ഘട്ടമായിരുന്നു 1977 മന്ത്രി പദവി.
രാജൻ കേസിൽ കോടതിയുടെ പ്രതികൂല പരാമർശത്തിന്റെ പേരിൽ ഒരു മാസത്തിനകം കരുണാകരൻ മന്ത്രിസഭ രാജിവെച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ രാജിയെ തുടർന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടു. 36 വയസ്സിൽ എ കെ ആന്റണി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകുമ്പോൾ തൊട്ടരികിലൂടെ ഉമ്മൻചാണ്ടിയും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് നടന്നുകയറി. പിന്നീടങ്ങോട്ട് ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ നീങ്ങി. ഞങ്ങളിങ്ങനെ തീരുമാനത്തിലേക്ക് ഞങ്ങൾ നയിക്കാനുണ്ടായ കാര്യം കഴിഞ്ഞ ഒരു വർഷക്കാലം പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ശാന്തതയായിരുന്നു ഉണ്ടായിരുന്നത്. ഐക്യത്തിൻ്റെ പേരിൽ ആരും ഒന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ടാണ് കേവലം ഒന്നും പറയാതിരുന്നത് കൊണ്ട് മാത്രം പാർട്ടിയോ ഗവൺമെൻറ്റോ മെച്ചപ്പെടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അത് ദോഷം ചെയ്യുമെന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് തെറ്റുകളുള്ളത് ചൂണ്ടിക്കാണിക്കാനും കുറവുകൾ നികത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞത്. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പിളർപ്പിലും തുടർന്ന് കെ കരുണാകരനെതിരെ നടത്തിയ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിലുമെല്ലാം ആന്റണിയുടെ വലം കൈയായി ഉമ്മൻചാണ്ടി മാറി. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ 1991 കരുണാകരൻ മന്ത്രിസഭയുടെ കാലം. കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വയലാർ രവിയെ ഇറക്കി ആന്റണിയെ തോൽപ്പിച്ച കരുണാകരന്റെ ചാണക്യതന്ത്രം വിജയം കണ്ടതോടെ ഗ്രൂപ്പ് യുദ്ധം പാരമ്യത്തിലെത്തി. ഒൻപതര മണിക്ക് ഞാൻ കിളന്നിറക്കാം. എനിക്ക് പത്രക്കാരോടല്ല പറയാനുള്ളത്, എന്നെ ഞാനാക്കിയ കോൺഗ്രസിനെ കാത്തുരക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു, 9:30 ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പാമോയിൽ കേസും ചാരക്കേസുമെല്ലാം കരുണാകരൻ ഭരണത്തിന് അന്ത്യം കുറിച്ചപ്പോൾ ആന്റണിക്കായി ആയുധങ്ങൾ ഒരുക്കിയതും മുന്നിൽ നിന്ന് പോരടിച്ചതുമെല്ലാം ഉമ്മൻചാണ്ടിയായിരുന്നു. ഹൈക്കോടതി വിധി മൂലം കോൺഗ്രസിനും മുന്നണിക്കും ഗവൺമെന്റിനും വിശ്വസനീയത വളരെയധികം ചോർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. ആരെയും വിശ്വാസത്തിലെടുക്കാതെ ആരുമായി ചർച്ച ചെയ്യാതെ സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ചെയ്ത നടപടികളാണ് ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കോടി രൂപക്ക് പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒപ്പ് ഞാൻ കണ്ടവ നല്ലിടും, ആ ഫയൽ എന്റെ കയ്യിൽ ഇല്ലിടും. മനസ്സിലായ പിന്നെ നീ കടലാസ് കൂട്ട വിളിച്ചിട്ട് വല്ല രക്ഷയുണ്ടോ? ഇവര് വിചാരാതെ എന്റെ അടുത്തില്ല, ഞാനൊന്ന് ആരപ്പി നടിച്ച് വിട്ടു വെറുതെ. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പറ്റി വല്ല സംശയമുണ്ടോ? ഉടനെ ഉമ്മൻചാണ്ടിക്ക് രോഷം വന്നു, നായനാറ് മറുപടി പറയണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടായിട്ടില്ലേ 5 കൊല്ലമായിട്ട് എന്നെ പറ്റി ആരും പറഞ്ഞിട്ടല്ലോ. ഞാൻ പറഞ്ഞുണ്ട് എന്നൊരു സൂചന ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇയാൾക്ക് രോഷം വന്നപ്പോ ഞാൻ വെറുതെ പറഞ്ഞതാ, അതിന് വേണ്ടുന്ന എല്ലാ രേഖയും എന്റെ കയ്യിലില്ലേ, ഞാൻ വെറുതെ വിട്ടതെന്നാ വിചാരിച്ചേ. അതെന്നല്ല കേട്ടാ, വെറുതെ വിട്ടതല്ല, പോക്കറ്റിൽ കിടക്ക. 5 വർഷമായിട്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നൊരു വിവാദമാണ് ഈ പാമോയിൽ കേസ് സംബന്ധിച്ചത്. ഇത് നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷം ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഫയലും മേശപ്പുറത്ത് വെച്ചു. ആ മേശപ്പുറത്ത് വെച്ച ഫയല് അതൊരു പിന്നെ ഒരു പൊതു സ്വത്താണ്. അത് പ്രതിപക്ഷ നേതാക്കൾക്ക് അടക്കം എല്ലാവർക്കും കാണാനും പത്രക്കാർക്കും കാണാൻ അവസരം കിട്ടി. ആ ഫയല് കണ്ട് അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം അന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച ആക്ഷേപത്തിൽ എൻ്റെ പേരില്ല. ഈ ഫയല് 16/3/92 ഈ ഫയൽ മേശപ്പുറത്ത് വെക്കുന്നത്. അതിനുശേഷം
നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളടക്കം പങ്കെടുത്തി ഒരാളും എനിക്കെതിരായിട്ട് ഒരക്ഷരം പറഞ്ഞില്ല. ആ ഇടപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിച്ചത് ഞാൻ. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുള്ളവർക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നതിനൊരു പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവർ പറഞ്ഞ വാദഗതികളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മറുപടി പറഞ്ഞത് ഞാനാണ്. ആ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു ചോദ്യം പോലും പ്രതിപക്ഷത്തിൽ തോന്നില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ സ്പീക്കർ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ശ്രീ എം വിജയകുമാർ ഹൈക്കോടതി ഇത് സംബന്ധിച്ചൊരു വിശദമായ ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞു പോയി. ആ കേസിലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഈ ഗവൺമെൻറ് വന്നു ഇത് സംബന്ധിച്ചൊരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിജിലൻസ് വിശദമായിട്ട് അന്വേഷണം നടത്തി ഈ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം പ്രമാണിച്ച് മുഖ്യമന്ത്രി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പാം ഓയിൽ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കി ഞങ്ങൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അതിനകത്തും എൻ്റെ പേരില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് പുതിയ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അവർക്ക്. ഉമ്മൻചാണ്ടി ഒപ്പിട്ടിട്ടുണ്ടോ, ഉമ്മൻചാണ്ടി പണത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് നേരമല്ല മുഖ്യമന്ത്രി അല്ല പറയേണ്ടത്, പറയേണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ കണ്ടിട്ടില്ലേ, ഞാൻ ഒപ്പിട്ടിട്ടില്ല. അല്ലല്ല ഉമ്മൻചാണ്ടി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പറയണം ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയട്ടെ. ആ ഇന്നലെ ഒരു എം എൽ എ പ്രസംഗിച്ചത് ഒപ്പിട്ടാൽ എന്താ കുഴപ്പമെന്നാ ഇന്നലെ ഇവിടെ പൊതുയോഗത്തിൽ. ഈ ഗവൺമെന്റിന് ജനങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അവരെല്ലാ രംഗത്തും ദയനീയമായ പരാജയമാണ്. അപ്പം അതിൽ നിന്നൊക്കെയുള്ള ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് അവര് ഓരോരുത്തരുടെ പേരിൽ അന്വേഷണങ്ങളും നടപടികളും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നവരുടെ നാവടക്കുകയാണ്. പക്ഷേ അതുപോലുള്ള ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല. ഇതുപോലുള്ള ഭീഷണിക്ക് മുമ്പിലൊന്നും ഞാൻ മുട്ടുമടക്കുന്ന പ്രശ്നം. എൺപതുകളിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനായിരുന്നു കെ കരുണാകരൻ. വ്യത്യസ്ത താൽപര്യങ്ങളും നിലപാടുകളുമുള്ള ചെറുകക്ഷികളെ പ്രലോഭിപ്പിച്ചും സമ്മർദ്ദം ചെലുത്തിയും ഒപ്പം നിർത്താൻ കെ കരുണാകരനായി. 30 കൊല്ലം കൊണ്ട് നടന്ന എങ്ങനെയാണെന്ന് ദൈവത്തിന് എനിക്ക് അറിയാം. ഒരു മുന്നണി കൊണ്ടുനടക്ക അത്ര എളുപ്പമല്ല. രണ്ടു തവണ മുന്നണി കൺവീനറും മുഖ്യമന്ത്രിയുമായിരിക്കെ മുന്നണി ചെയർമാനുമായിരുന്ന ഉമ്മൻചാണ്ടിയിലേക്ക് കരുണാകരന്റെ പ്രതാപകാലത്തിനു ശേഷം മുന്നണി രാഷ്ട്രീയം കേന്ദ്രീകരിക്കുന്നതാണ് കേരളം പിന്നീട് കണ്ടത്. പാർട്ടിയില് നിന്ന് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണെങ്കിലും സംസ്ഥാനത്തെ നേതൃത്വത്തിൽ നിന്നാണെങ്കിലും താഴെ തട്ടിലെ കോൺഗ്രസിൻ്റെ ആയാലും UDF ആയാലും പ്രവർത്തകരിൽ നിന്നൊക്കെ ഞാൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. അല്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? തട്ടകമായ കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയം എന്നും ഉമ്മൻചാണ്ടിയുടെ കൈവെള്ളയിലായിരുന്നു. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, മറിച്ച് എൻ്റെ പൂർവകാല സ്മരണകൾ പുതുക്കാനും എൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ സന്ദർശിക്കാനുള്ള ഒരു അവസരമായിട്ടുകൂടിയാണ് കാണുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുൻനിരക്കാരനായി മാറിയപ്പോഴും ഉമ്മൻചാണ്ടി കോട്ടയത്തെ കൈവിട്ടില്ല. കെ
കേരള കോൺഗ്രസുകളുടെ അപ്രമാദിത്യമുണ്ടായിരുന്ന കോട്ടയത്തെ യു ഡി എഫ് രാഷ്ട്രീയത്തിലും അവസാന വാക്ക് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. കോൺഗ്രസിനെ തളർത്താതെയും ദുർബലപ്പെടുത്താതെയും ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഒരു ഘട്ടത്തിൽ ഐ ഗ്രൂപ്പ് നേതൃത്വവുമായി പൂർണ്ണമായും അകന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും ഉമ്മൻചാണ്ടി പ്രിയപ്പെട്ടവനായിരുന്നു. നമ്മളെല്ലാം സഹോദരന്മാരായി കണ്ടുകൊണ്ട് ഒരു യു ഡി എഫുകാരനെ കണ്ടാൽ അപ്പോഴൊരു അങ്ങനെ നമ്മുടെ മുഖം ഒന്ന് സന്തോഷിക്കണം. നമ്മളെ നമ്മുടെ വീട്ടിലെ ഒരാളെ കണ്ടിരിക്കുന്നു, സഹോദരനെ കാണുന്ന മട്ടിലായിരിക്കണം. അപ്പോഴവൻ പോകുന്നു എന്നല്ല മനസ്സിൽ കാണേണ്ടത്, ഇതാ നമ്മുടെ കൂട്ടുകാരും വന്നിരിക്കുന്നു, നമുക്കെല്ലാം ഒന്നിച്ച് പോകണം, ആ ചിന്താഗതി നമുക്ക് വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. മാണി സാർ യു ഡി എഫിൻ്റെ ഏറ്റവും സീനിയറായ നേതാവാണ്. മാണി സാറിന് കേരള കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല മാണി സാർ, യു ഡി എഫിൻ്റെ ഏറ്റവും സീനിയറായ നേതാവ്. ആ ആ ഒരു ആദരവും പ്രത്യേകതയും മാണി സാറിന് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്, കിട്ടുകയും ചെയ്യും. മാണി സാറിൻ്റെ എതിരായി വന്നിട്ടുള്ള ആക്ഷേപം ഗവൺമെൻറ് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള നിലപാടാണ്, അത് ഞാനത് വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ്. സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകന്റെ നേതാവെന്ന സ്വീകാര്യത ഉമ്മൻചാണ്ടിക്ക് ഘടകകക്ഷികളുടെ അണികൾക്കിടയിലും ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് താൽപര്യങ്ങളിൽ വിരുദ്ധ നിലപാടെടുത്ത ഘടകകക്ഷികളെ കർശനമായി നേരിടാനും ഉമ്മൻചാണ്ടി മടികാട്ടിയില്ല. ഈ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാം തമ്മിലുള്ള നല്ല ബന്ധമാണ് യു ഡി എഫിൻ്റെ ശക്തി. ആ ശക്തി ചോർന്നു പോകുന്ന ഒരു നടപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. രണ്ടായിരത്തി ഒന്നിലെ ആന്റണി സർക്കാരിന്റെ ഭരണകാലത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കരുണാകരപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെന്ന ഒറ്റക്കാരണത്താൽ പിന്നീട് രൂപീകരിച്ച തന്റെ മന്ത്രിസഭയിൽ നിന്നും ടി എം ജേക്കബിനെയും ആർ ബാലകൃഷ്ണപിള്ളയെയും മാറ്റി നിർത്താനും ഉമ്മൻചാണ്ടി ചങ്കൂറ്റം കാട്ടി. ടി എം ജേക്കബിനെയും ബാലകൃഷ്ണപിള്ളയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന സംബന്ധിച്ച് ചർച്ചകൾ നടന്നു, എന്തെങ്കിലും തീരുമാനമായോ? ചർച്ചകൾ നടന്നു, തൽക്കാലം അവരുണ്ടായിരിക്കത്തില്ല, രണ്ടുപേരും തൽക്കാലം മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ വകുപ്പുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമോ? എടുക്കും. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉള്ളതായി ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടില്ല. വളരെ സത്യമായ കാര്യമാണ്, വളരെ സത്യമാണ്. ഒരാ ആര് പറയുന്നു നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റല്ലേ? യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഞാനാണോ? യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണോ? അതെ, അതല്ല യു ഡി എഫിന്റെ തീരുമാനം നടപ്പിലാക്കേണ്ട ബാധ്യത എനിക്കാണ്. അതിൻ്റെ ഗുണവും ദോഷവും, പിന്നെ ഗുണം മാത്രമേ കിട്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ ദോഷവും എനിക്കുണ്ടാവും, അതും ഞാൻ സ്വീകരിക്കും, അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിലൊരു ദോഷമാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത്രേ ഉള്ളൂ. സാധാരണ മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ ഏതൊരു നേതാവും ധൈര്യപ്പെടാത്ത നീക്കം. കരുണാകരനൊപ്പം ഡി ഐ സിയിലേക്ക് പോയ ജേക്കബിനെ പിന്നീട് വീണ്ടും മുന്നണിയിൽ തിരിച്ചെത്തിക്കാൻ നിലപാടെടുത്തതും ഉമ്മൻചാണ്ടി തന്നെ. പിന്നീട് 2011 മന്ത്രിസഭയിൽ ടി എം ജേക്കബിനെ ഉൾപ്പെടുത്തി ബന്ധം വീണ്ടും ശക്തിപ്പെടുത്താനും ഉമ്മൻചാണ്ടി തയ്യാറായി. ടി എം ജേക്കബായി ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും പാർട്ടിയെയും മുന്നണിയെയും എക്കാലത്തും കരുത്തോടെ നയിച്ച പടനായകൻ എന്ന പേരിലാകും ചരിത്രം ഉമ്മൻചാണ്ടിയെ ഓർക്കുക. വിശ്രമമില്ലാതെ പ്രവർത്തകർക്കൊപ്പം ഇടപഴകിയ ഇതുപോലൊരു നേതാവിനെ ഒരുപക്ഷെ രാജ്യം പോലും കണ്ടിട്ടുണ്ടാകില്ല. പ്രവർത്തകരുമായുള്ള ആത്മബന്ധമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ എക്കാലത്തെയും വലിയ കരുത്ത്. രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളെ നേരിട്ടപ്പോഴും ഈ പ്രവർത്തകരുടെ പിന്തുണയും സ്നേഹവും ഉമ്മൻചാണ്ടിക്ക് ആവോളം കിട്ടിയിരുന്നു.
വെല്ലുവിളികളെ അതിജീവിക്കാനും ഒപ്പമുള്ളവരെ കൈപിടിച്ചുയർത്താനും ഉമ്മൻചാണ്ടി കാട്ടിയ അസാധാരണ മികവാണ് അദ്ദേഹത്തെ എല്ലാവർക്കും പ്രിയങ്കരനാക്കിയത്. രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനാകാത്ത നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹത്തിന്റെ വിയോഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതിനാൽ തന്നെ. ഉമ്മൻചാണ്ടി എന്ന പേരുള്ള മറ്റൊരാളെ പോലും ഒരുപക്ഷെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടാകില്ല. അത്രത്തോളം അസാധാരണക്കാരനാണ് വിട പറഞ്ഞത്.